മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ധർമ്മപുത്രര് ഒരു രാഷ്ട്രഭരണം എങ്ങനെ വേണം എന്ന് കൂടുതൽ ഗഹനമായിട്ട് അറിയാൻ വേണ്ടി ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തെത്തി. ഭീഷ്മരോട് ചോദിച്ചു, ഒരു രാഷ്ട്രഭരണത്തിൻ്റെ നേതൃത്വം നൽകുന്ന ഒരു ലീഡർക്ക്, ഒരു നേതാവിന്, ഒരു രാജാവിന് ഉണ്ടായിരിക്കേണ്ടതായ ഗുണങ്ങൾ എന്തെല്ലാമാണ്? അതിൽ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്, ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ആത്മീയമായിട്ടുള്ള ചൈതന്യം എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നതാണ്. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് ഭീഷ്മോപദേശത്തിലൂടെ കൊടുത്ത ആയിരക്കണക്കിന് ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കൊടുത്ത ഒരു ധന്യമായിട്ടുള്ള ഉപദേശമാണ് ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമവും ഷടേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത്. ധന്യമായിട്ടുള്ളൊരു വരിയാണ്. നമ്മളുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കേണ്ട വരിയാണ്. നമ്മളുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ സഹപ്രവർത്തകരെയും ഓർമ്മിപ്പിക്കേണ്ട വിഷയങ്ങളടങ്ങിയിരിക്കുന്ന ഒരു വരിയാണിത്. ഉദ്യമം, എന്റർപ്രീനർഷിപ്പ്, ഏത് കാര്യവും ഏറ്റെടുക്കാനുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലുണ്ടാവുന്നതാണ് ഉദ്യമം. അടുത്തത് സാഹസം. ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏത് വ്യക്തികൾക്കും കുറേയധികം വെല്ലുവിളികൾ ഉണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം അഭിമുഖീകരിക്കാനുള്ള ഒരു മനസ്സ്, സാഹസികമായിട്ടുള്ള മനസ്സ്. ഇപ്പോൾ ഉദ്യമം, സാഹസം, ധൈര്യം, ധീരത, അത് കറേജ് മാത്രമല്ല, കറേജിൽ ധർമ്മബോധം വേണമെന്നില്ല. ധൈര്യം എന്ന് പറയുന്നത് ധീരത, അത് ധർമ്മബോധത്തോടുകൂടിയ കറേജിനെയാണ് ധൈര്യം എന്ന് പറയാം. അപ്പോൾ ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ബുദ്ധി എന്ന് പറയുന്നത് ഇന്റലിജൻസ് അല്ല, വിസ്ഡമാണ്. ധർമ്മബോധത്തോടുകൂടിയ ബുദ്ധി, ബുദ്ധി വൈഭവം, ഇവിടെ ബുദ്ധി വൈഭവത്തിനെയാണ് ഭീഷ്മര് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ബുദ്ധി വൈഭവം ഉണ്ടാവണം. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, രണ്ടു തരത്തിലുള്ള ശക്തിയുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ള ശക്തി, രണ്ട് മാനസികമായിട്ടുള്ള ശക്തി, പിന്നെ പ്രതികരിക്കാനുള്ള ശക്തി, അതേപോലെ സഹന സഹിക്കാനുള്ള ശക്തി. രണ്ട് സെറ്റ് ശക്തികളാണ് ഉള്ളത്. ഒരു സെറ്റ് ശാരീരികമായിട്ടുള്ള ശക്തിയും മാനസികമായിട്ടുള്ള ശക്തിയും, രണ്ട് സഹനശക്തി ശാരീരികമായിട്ടുള്ളത്, സഹനശക്തി മാനസികമായിട്ടുള്ളത്. ആ ശക്തി ഉണ്ടാവണം ധർമ്മപുത്രരെ. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം. പരാക്രമം എന്ന് പറഞ്ഞാൽ ക്രമത്തിലൂടെ പോകുന്നതല്ല. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഫാസ്റ്റസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി, വളരെ വേഗത്തിൽ മുമ്പിലുള്ള തടസ്സങ്ങളെ പരാ മാറ്റിയിട്ട് അടിച്ചു തെറിപ്പിച്ചിട്ട് നേരെ മുമ്പോട്ട് പോകാനുള്ള ചക്കൂറ്റം. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും പ്രശ്നങ്ങളെയും അടിച്ച് തെറിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് പരാ പ്ലസ് ക്രമം, പരാക്രമം. ഷടേതി ആറെണ്ണാണ് ഇപ്പൊ പറഞ്ഞത്. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഷടേതി. ഈ ആറെണ്ണം എത്ര വർത്തന്തി, എവിടെ ഉണ്ടോ, ഈ ആറെണ്ണം എവിടെയോ ഉണ്ടോ, ദൈവം തത്ര പ്രകാശയിൽ, അവിടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ആത്മീയതയുടെ മഹത്വം നോക്കുക.
ഈ ആറ് ക്വാളിറ്റീസ് മനുഷ്യനിൽ ഉണ്ടാക്കേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ്. ആ ആറ് ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈശ്വരന്റേതായിട്ടുള്ള റോള്, ഈശ്വരാനുഗ്രഹം അവിടെ ഉണ്ടാവും. ഈശ്വരാനുഗ്രഹമുള്ള സ്ഥലത്ത് ഈ ആറ് ക്വാളിറ്റീസ് ഉണ്ടാകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈശ്വരനേക്കാൾ പ്രാധാന്യം ഒരു ലീഡറുടെ ക്വാളിറ്റികളെ വിലയിരുത്തുന്നതിൽ അവനവൻ വികസിപ്പിച്ചെടുക്കേണ്ട കഴിവുകളാണ്. അത് ഈശ്വരനെ ഏൽപ്പിച്ചിട്ട് വെറുതെ ഇരിക്കുന്നതല്ല ലീഡറിൻ്റെയും രാജാവിൻ്റെയും നേതാവിൻ്റെയും മാനേജറുടെയും ഡയറക്ടറുടെയും എല്ലാം ഉത്തരവാദിത്വം. മറിച്ച് അവനവനുണ്ടാക്കേണ്ടതായിട്ടുള്ള ക്വാളിറ്റീസും ക്വാളിഫിക്കേഷൻസും ധന്യമായിട്ടുണ്ടാക്കി എന്നിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈശ്വരാനുഗ്രഹം അവിടെ ഉണ്ടാവുക. ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് സാധാരണ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്. അതല്ല, എല്ലാം ഉള്ളയിടത്തെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഇഷ്ടിക വെച്ച് കെട്ടിടം ഉയർത്തി ഉയർത്തി കൊണ്ടുവന്നിട്ട് സിമൻ്റ് കൂടി ഇട്ടാലേ ആ കെട്ടിടം പൂർണ്ണമാവുള്ളൂ. ആ സിമൻറ്റിൻ്റെ സ്ഥാനത്താണ് ഈശ്വരാനുഗ്രഹം. ബാക്കിയുള്ളതെല്ലാം ഉയരാനും വളരാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും കെട്ടിടത്തിൻ്റെ രൂപം വരാനും ആ കെട്ടിടം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രൊട്ടക്ഷൻ ലഭിക്കാനും എല്ലാം ഈ ആറ് ക്വാളിറ്റീസ് എന്ന് പറയുന്ന ഇഷ്ടിക നമ്മൾ വെക്കണം. പിന്നെ ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്, അത് മൂന്നും. ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി, സ്ട്രെങ്ത്, അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിക്കുന്നു. അഥവാ സിമൻ്റ് കെട്ടിടത്തിന് പ്രകാരം അത് നൽകുന്നുവോ അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ ഓർമ്മിക്കുക, ഈശ്വരാനുഗ്രഹം ഉള്ളയിടത്ത് ഇതെല്ലാം ഉണ്ടാകുമെന്നുള്ളതല്ല ഭാരതത്തിൻ്റെ സന്ദേശം. ഇതെല്ലാം മനുഷ്യരുണ്ടാക്കേണ്ടതാണ്. ഇത് മനുഷ്യരുണ്ടാക്കിയാലാണ് ഈശ്വരാനുഗ്രഹം അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.